ഫിലിം ഗ്യാരേജിൻ്റെ ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. വിനീത് ശ്രീനിവാസൻ്റെ സംവിധാനത്തിൽ പ്രണവ് മോഹൻലാൽ നായകനായെത്തുന്ന ഹൃദയം എന്ന സിനിമയിലെ ഏറെ തരംഗമായ ദർശന ഗാനത്തിന് ശേഷം ഇപ്പോഴത്തെ ചിത്രത്തിലെ അടുത്തൊരു അപ്ഡേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. ഒരാഴ്ച പിന്നിടുമ്പോൾ 90 ലക്ഷത്തിലധികം ആളുകളാണ് ചിത്രത്തിലെ ദർശന ഗാനം കണ്ടിരിക്കുന്നത്. വലിയൊരു ഹൈപ്പ് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് ആ ഒരു ഗാനം നേടിക്കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴത്തെ ചിത്രത്തിലെ അടുത്തൊരു അപ്ഡേഷനുമായിട്ട് വിനീത് ശ്രീനിവാസൻ വന്നിരിക്കുകയാണ്. സിനിമയിലെ അടുത്തൊരു ഗ്ലിംസ് വീഡിയോ നാളെ 5-ാം തീയതി പുറത്തു വരികയാണ്. ചെറിയൊരു ഗ്ലിംസ് വീഡിയോ ആണ് എന്നാണ് വിനീത് ശ്രീനിവാസൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം ആ ഒരു ഗ്ലിംസ് വീഡിയോയ്ക്കായിട്ട്. നാളെ വൈകിട്ടോടു കൂടിയായിരിക്കും ഹൃദയത്തിലെ ആ ഒരു ഗ്ലിംസ് വീഡിയോ പുറത്തു വരിക. വിവിധ സിനിമകളുടെ റിലീസ് തീയതികൾ ഇന്നലെ പുറത്തു വന്നിട്ടുണ്ടായി. അതിലൊരു സിനിമയാണ് അയ്യപ്പനും കോശിയും എന്ന മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ തെലുങ്ക് റീമേക്കായ ബിംല നായക് എന്ന സിനിമയുടെ പുതിയൊരു പ്രൊമോ വീഡിയോ. പ്രൊമോ വീഡിയോ കാണുമ്പോൾ തന്നെ വ്യക്തമാണ് തെലുങ്കന്മാർക്ക് പറ്റുന്ന രീതിയിലുള്ളൊരു സിനിമ തന്നെയാണ് വരാനായിട്ടിരിക്കുന്നത് എന്ന്. എന്തായാലും തെലുങ്കിൽ വലിയൊരു വിജയം നേടാൻ സാധ്യതയുള്ള സിനിമ തന്നെയായിരിക്കും ബിംല നായക് എന്ന് ഉറപ്പ് പറയാനായിട്ടാകും. പവർ സ്റ്റാർ പവൻ കല്യാണും ഒപ്പം റാണ ദഗ്ഗുപെട്ടിയാണ് സിനിമയിലെ പ്രധാന റോളുകളിലെത്തുന്നത്. 2022 ജനുവരി 12-ാം തീയതി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. മഹേഷ് ബാബു നായകനായെത്തുന്ന അടുത്തൊരു തെലുങ്ക് സിനിമയാണ് സർക്കാർ വാരിപ്പാട്ട എന്ന സിനിമ. ചിത്രം 13-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് നേരത്തെ അറിയിച്ചതെങ്കിൽ പോലും സിനിമയുടെ റിലീസ് തീയതി മാറ്റിയിരിക്കുകയാണ്. സിനിമയുടെ പുതിയ റിലീസ് തീയതി ഇന്നലെ വൈകിട്ട് 4 മണിയോടെ പുറത്തു വന്നിരിക്കുകയാണ്. സിനിമ 2022 ഏപ്രിൽ 1-ാം തീയതി ആയിരിക്കും തിയേറ്ററുകളിലേക്ക് എത്തുക. തെലുങ്ക് ഭാഷയിൽ മാത്രമായിരിക്കും എത്തുക എന്ന് ഉറപ്പായിട്ടുണ്ട്. അടുത്ത സിനിമയും മറ്റൊരു തെലുങ്ക് സിനിമ തന്നെയാണ്. അദ്വിശേഷ് നായകനായെത്തുന്ന സിനിമയാണ് മേജർ എന്ന സിനിമ. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ പാനിന്റെ ലെവൽ റിലീസായിട്ടാണ് അദ്വിശേഷിന്റെ അടുത്തൊരു ത്രില്ലർ സിനിമ കൂടിയായ മേജർ എത്തുന്നത്. പലതവണ റിലീസ് മാറ്റിവെക്കപ്പെട്ട അദ്വിശേഷിന്റെ മേജർ എന്ന സിനിമയുടെ പുതിയ ഒഫീഷ്യൽ റിലീസ് തീയതി പുറത്തു വന്നിരിക്കുകയാണ്. 2022 ഫെബ്രുവരി 11-ാം തീയതി സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് ഇന്നലെ അറിയിച്ചിരിക്കുന്നത്. മലയാളത്തിലെ ഈ മാസം തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന സിനിമയാണ് ജാനേ മൻ എന്ന സിനിമ. സിനിമയിലെ ഒരു വീഡിയോ ഗാനം ഇന്നലെ വൈകിട്ടോടെ പുറത്തു വന്നിരിക്കുകയാണ്. നവംബർ റിലീസ് ഉറപ്പായ സിനിമയിലെ ലാൽ, ബാലു വർഗീസ്, ബേസിൽ ജോസഫ് തുടങ്ങിയ താരങ്ങളൊക്കെയാണ് പ്രധാന റോളുകളിലെത്തുന്നത്. ചിത്രം നവംബർ 26-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തും. വിഷ്ണു ഉണ്ണികൃഷ്ണൻ നായകനായെത്തുന്ന സിനിമയാണ് 2 എന്ന സിനിമ. സിനിമയുടെ ട്രെയിലർ ഇന്നലെ വൈകിട്ടോടുകൂടി നമ്മുടെ മെഗാസ്റ്റർ മമ്മൂക്ക പുറത്തുവിടുകയുണ്ടായി. മികച്ചൊരു ട്രെയിലർ തന്നെയാണ് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. സിനിമ December 10-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന് ഇന്നലെ കൺഫേം ചെയ്തിട്ടുണ്ട്. കാത്തിരിക്കാം 2 എന്ന സിനിമയ്ക്കായിട്ട്. നിവിൻ പോളി നായകനായെത്തുന്ന ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുന്ന നിവിൻ്റെ ആദ്യത്തെ ഡയറക്റ്റ് OTT റിലീസ് സിനിമയാണ് കനകം കാമിനി കലഹം എന്ന സിനിമ. അടുത്തൊരു ഫാമിലി കോമഡി എൻ്റർടൈനർ സിനിമ കൂടിയായ നിവിൻ്റെ കനകം കാമിനി കലഹം എന്ന സിനിമയുടെ പുതിയൊരു സ്നീക് പീക്ക് വീഡിയോ ഇന്നലെ പുറത്തു വന്നിരിക്കുകയാണ്. November 12-നാണ് സിനിമ ഡിസ്നി ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുന്നത്. ട്രെയിലർ അല്ലാതെ സിനിമയുടേതായിട്ട് ഒരുപാട് പ്രൊമോഷണൽ വീഡിയോസ് ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും കാത്തിരിക്കാം കനകം കാമിനി കലഹം എന്ന സിനിമയുടെ OTT റിലീസിനായിട്ട്. ആദ്യ രാത്രി എന്ന സിനിമയ്ക്ക് ശേഷം ആസിഫ് അലിയെ നായകനാക്കി ജിബു ജേക്കബ് സംവിധാനം ചെയ്ത സിനിമയാണ് എല്ലാം ശരിയാകും എന്ന സിനിമ. ഒരു പൊളിറ്റിക്കൽ കോമഡി കാറ്റഗറിയിൽ ഒരുങ്ങുന്ന സിനിമ കൂടിയാണ് എല്ലാം ശരിയാകും. ആസിഫ് അലി, രജിഷ വിജയൻ തുടങ്ങിയവരൊക്കെയാണ് പ്രധാന റോളുകളിലെത്തുന്നത്. ചിത്രത്തിന്റെ ട്രെയിലറിന്റെ അപ്ഡേഷൻ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ന് November 4 ദീപാവലി ദിനം പ്രമാണിച്ച് വൈകിട്ട് 5 മണിക്ക് സിനിമയുടെ ട്രെയിലർ പുറത്തുവിടുമെന്നാണ് ഇന്നലെ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിരിക്കുന്നത്. ലാൽ ജോസിന്റെ സംവിധാനത്തിൽ സൗബിൻ ഷഹീർ, മമത മോഹൻദാസ്, സലീം കുമാർ തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ സിനിമയാണ് മിയാവു എന്ന സിനിമ. ചിത്രത്തിന്റെ ഒഫീഷ്യൽ ടീസർ ഇന്ന് ദീപാവലി പ്രമാണിച്ച് പുറത്തു വന്നിരിക്കുകയാണ്. സിനിമ ഒരു കോമഡി എന്റർടൈനർ സിനിമയാണെന്ന് വ്യക്തമാണ്. ലാൽ ജോസിന്റെ നല്ലൊരു തിരിച്ചുവരവാകട്ടെ മിയാവു എന്ന സിനിമയിലൂടെ എന്ന് ആശംസിക്കുന്നു. ശ്രീനാഥ് രാജേന്ദ്രന്റെ സംവിധാനത്തിൽ ദുൽഖർ പ്രധാന റോളിലെത്തുന്ന കുറുപ്പ് എന്ന സിനിമ November 12-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തുകയാണല്ലോ. ചിത്രത്തിന്റെ ട്രെയിലർ ഇന്നലെ വൈകിട്ട് 5 മണിക്ക് പുറത്തു വന്നിരുന്നു. മികച്ചൊരു അഭിപ്രായമായിരുന്നു സിനിമയുടെ ട്രെയിലർ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് നേടിയെടുത്തത്. 18 മണിക്കൂറുകൾ പിന്നിടുമ്പോൾ 25 ലക്ഷത്തിലധികം ആളുകളാണ് കുറുപ്പിന്റെ ട്രെയിലർ യൂട്യൂബിലൂടെ കണ്ടിരിക്കുന്നത്. ട്രെൻഡിംഗ് ലിസ്റ്റിൽ 1-ാം സ്ഥാനത്ത് സിനിമ ഇടം നേടുകയും ചെയ്തു. ചിത്രത്തിന്റെ ട്രെയിലർ വന്നതിന് ശേഷം സിനിമയുടെ ബുക്ക് മൈ ഷോയിലെ ബുക്കിംഗ് എല്ലാം തന്നെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നതാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. എറണാകുളം ജില്ലയിലെ വിവിധ തിയേറ്ററുകളിലെ സീറ്റുകളെല്ലാം തന്നെ ഫുള്ളാകുന്ന അവസ്ഥയും നമുക്ക് ബുക്ക് മൈ ഷോയിൽ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കാം കുറുപ്പ് എന്ന സിനിമയുടെ കൂടുതൽ ഒഫീഷ്യൽ വാർത്തകൾ കേട്ട്. ഇന്നത്തെ ഒരു വീഡിയോയുടെ അഭിപ്രായം എന്താണ്? കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.